1199 കൊല്ലവർഷം അവസാനിച്ച് 1200 കൊല്ലവർഷം ആരംഭിക്കാൻ പോകുകയാണ്. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരുടെ സമയം മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നു. ഇവരുടെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ്, ഇവർ കുതിച്ചുയരുന്ന സമയമാണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചിങ്ങമാസത്തിൽ ജെറ്റ് പോലെ കുതിച്ചുയരുന്ന ആ 7 നക്ഷത്രജാതകർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇവർ ഭാഗ്യശാലികളാണ്. ഇവർ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുന്നവരാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുന്നു. ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇവർ സകലവിധ സൗഭാഗ്യങ്ങളും നേടും. ധനപരമായി ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ തീർച്ചയായും ഈ നക്ഷത്രജാതകർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ധനസ്ഥിതി വന്നു ചേരുകയുള്ളൂ. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുകയുള്ളൂ. ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളിൽ നിന്നും ഒരുപാടൊരുപാട് ധനാഗമനം ഇവർക്ക് വന്നു ചേരും. അവർ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല, ഒന്ന് ദാനധർമ്മങ്ങൾ നടത്തുക, ദാനധർമ്മം നടത്തി തന്നെ മുന്നോട്ട് പോകുക. രണ്ടാമത്തെ കാര്യം, ഇവർ പോകുന്ന, ഇവർ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആരാധനാലയത്തിൽ നിന്നും ഒരു രൂപ നാണയം അവിടെ പൂജിച്ച് അവിടുത്തെ തിരുമേനിയെ കൊണ്ട് പൂജിപ്പിച്ച് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. നിങ്ങളുടെ സകല കഷ്ടതകളും മാറിക്കിട്ടും. ധനപരമായി നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയും. ആ ഒരു വിശ്വാസത്തോടുകൂടി, ആ ഒരു വിശ്വാസം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുക. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിൽ ജെറ്റ് പോലെ കുതിച്ചുയരുന്ന ആ ആദ്യത്തെ നക്ഷത്രം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, അശ്വതിക്കിത് നേട്ടത്തിൻ്റെ സമയമാണ്. മേടക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലമാണ് എങ്കിൽ തന്നെയും അശ്വതി നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ധാരാളം ധനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഗണപതി ഹോമം നടത്തണം ഈ നക്ഷത്രജാതകർ. എല്ലാ മാസവും ജന്മനക്ഷത്ര നാളിൽ ഗണപതി ഹോമം നടത്തി മുന്നോട്ട് പോവുക അശ്വതി നക്ഷത്രജാതകർ. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ധനാഭിവൃദ്ധിയുടെ സമയമാണ്, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ്. കാർത്തിക നക്ഷത്രജാതകരും ജെറ്റ് പോലെ കുതിക്കും. ഇനി ഇവർക്ക് അവസരങ്ങൾ ധാരാളം വന്നു ചേരും. അടുത്ത നക്ഷത്രം മകേര നക്ഷത്രമാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയം. ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ, ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറിക്കിട്ടുവാൻ, ദാനധർമ്മത്തിനോടൊപ്പം നിങ്ങൾ തിരുമേനിയെക്കൊണ്ട് ആ 1 രൂപ പൂജിച്ച് നിങ്ങളുടെ പേഴ്സിലൊന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്ക് സമ്പത്ത് വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറം നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുണർതമാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്നു. ജെറ്റ് പോലെയല്ല, റോക്കറ്റ് പോലെ കുതിക്കുന്ന നക്ഷത്രമാണ് പുണർതം നക്ഷത്രജാതകർ. അത്രയേറെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും. അടുത്ത നക്ഷത്രം മകമാണ്. അവർക്കും ഭാഗ്യമാണ്, അവരുടെയും സങ്കടങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. അവർ ആഗ്രഹിച്ചതിനും അപ്പുറം വലിയ ഒരു നേട്ടം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ലക്ഷ്യബോധത്തോടുകൂടി തന്നെ മുന്നോട്ട് പായുക. തീർച്ചയായും മകം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം അത്തമാണ്. സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന സമയം. അത്തത്തിനിത് ഇരട്ട നേട്ടമാണ്.
തിരുമേനിയെക്കൊണ്ട് 1 രൂപ നാണയം പൂജിച്ച് നിങ്ങളുടെ പേഴ്സിലൊന്ന് വെക്കണം. ഒപ്പം ദാനധർമ്മങ്ങൾ കൂടി നടത്തുക, രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിനും ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. ജെറ്റ് പോലെ കുതിക്കുന്ന സമയമാണ്. ജെറ്റല്ല, റോക്കറ്റ് മാതിരി ഇവർ കുതിക്കും. ഇവരുടെ ജീവിതം പാടെ മാറും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. വിശാഖത്തിന് ഭാഗ്യമാണ്, വിശാഖത്തിന് ഉയർച്ചയാണ്, വിശാഖത്തിന് നല്ല നാളുകൾ തന്നെയാണ്. ഒത്തിരി ഭാഗ്യം, ഒത്തിരി ഉയർച്ച നിങ്ങൾക്കൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.